എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതന്ന് വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. റാഗി നൂൽപുട്ട്, വെറും 3 മിനിറ്റോട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ നൂൽപുട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. ഇപ്പം ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു, അതിനകത്തേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് നല്ലപോലെ തിളച്ച് വരണ്ട, തിളയ്ക്കാനായി വന്നാൽ മതി കേട്ടോ. തിള വന്ന ഉടനെ ഞാനിതാ 1 കപ്പ് അളവിൽ റാഗിപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തി കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ പൊടി ഇതിനകത്ത് കിടന്ന് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. തിള വരുമ്പോഴത്തേക്ക് പൊടിയിടുക, ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പൊടി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഓയിൽ ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ റാഗി നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ നല്ല സോഫ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്ന് കുറേശ്ശെ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കിതാ നൂൽപുട്ട് ഉണ്ടാക്കുന്ന ഈ സേവനാഴിക്കകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇഡ്ഡലിത്തട്ടിനകത്താണ് നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇഡ്ഡലിത്തട്ടിലല്ല, നമുക്ക് വാഴയിലയിലോ അതേ വേറെ ഏതെങ്കിലും പാത്രത്തിലോ തേങ്ങ അടിയിൽ ഇട്ടിട്ട് മുകളിലേക്ക് നൂൽപുട്ട് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, തേങ്ങ എന്തായാലും ഇടുക നല്ലത്. ഇനിയിപ്പോൾ ഞാനിതാ നൂൽപുട്ട് ചുറ്റിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു തട്ട് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ആവി വെച്ച് അഴുക്കി വെച്ച് അടച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത തട്ട് പിഴിഞ്ഞ് നിറച്ച് വെക്കൂലേ, ആ സമയമാകുമ്പോഴത്തേക്ക്, അതായത് ഒരു 3 മിനിറ്റോ 4 മിനിറ്റിനുള്ളിൽ നമ്മളിപ്പോൾ ആദ്യം വെച്ച തട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത്ര പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിന് സമയമെടുക്കേണ്ടി വരില്ല. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പം നമ്മുടെ ആദ്യത്തെ തട്ട് നൂൽപുട്ട് റെഡിയായി കഴിഞ്ഞ് അത് ഞാനിതാ ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ മുകളിലേക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് അടുത്ത തട്ടും കൂടെ നൂൽപുട്ട് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഈ നൂൽപുട്ട്, റാഗി നൂൽപുട്ട് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, അതുപോലെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കാം. ഇപ്പം നമ്മളിത് ആദ്യത്തെ ഒരു തട്ട് വെച്ചിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ തൊട്ട് നോക്കുകയാണ്, കുത്തി നോക്കുകയാണ്. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.